നമസ്കാരം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതുപോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അതുപോലെ ഉപ്പ് ഭരണി പോലെ ഈ ഉപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഉപഭോഗ സംസ്കാരത്തിലെ ഏറ്റവും പ്രാചീനമായ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഉപ്പിനെ കാണുന്നത്. സോൾട്ട്, ഈ കടലിൽ നിന്ന് വെള്ളം വറ്റിച്ച് പണ്ടുകാലത്ത് ഉപ്പെടുത്തിരുന്നു, ഉപ്പളങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് വ്യാപാരങ്ങൾ നടക്കുന്നു. ഇപ്പോൾ അയോഡൈസ്ഡ് സോൾട്ട്, അതുപോലെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ ലോ ഫാറ്റ് സോൾട്ട്, അങ്ങനെ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉപ്പിനും രൂപമാറ്റവും ഭാവമാറ്റവും രുചിമാറ്റവും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ വിവിധ വെറൈറ്റികളുമുണ്ട്. ഇന്ദുപ്പ് എന്ന് പറയുന്ന പദാർത്ഥം ആയുർവേദ ഔഷധമായി ഉപയോഗിക്കുന്നു. അത് ചില പ്രദേശങ്ങളിലെ പാറകൾ പൊട്ടിച്ച് അതിൽ നിന്ന് എടുക്കുന്ന ഉപ്പാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉപ്പിനെ, അതുപോലെ തന്നെ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചൊല്ലുകളും ഒരുപാട് കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദാഹം തോന്നുമ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യാറ് ഒരു ചെറിയ കടയിൽ ചെന്ന് ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കും, അല്ലേ? അപ്പോൾ ഉപ്പിന് വലിയ വലിയ ഔഷധ ഗുണവും ഉപ്പിന് വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, അല്ലെങ്കിൽ ഉപ്പ് ഒരു ആരോഗ്യദായകമായ വസ്തുവായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്, അല്ലേ? ഇപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ ധാരണയൊക്കെ തെറ്റാണ്. ഉപ്പൊരിക്കലും ശരീരത്തിന് ആവശ്യമായൊരു സാധനമല്ല, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം തരുന്ന, നമ്മുടെ ശരീരത്ത് ആരോഗ്യം നിലനിർത്തുന്ന ഒരു സാധനമല്ല ഉപ്പ്. മാത്രമല്ല, ആരോഗ്യത്തിന് കേടുമാണ് ഉപ്പ്. കഴിയുന്നതും ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നമ്മുടെ ഒരു ഡോക്ടർ കൂടിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം എഴുതി അയച്ചു തന്ന ഒരു ചെറിയ കുറിപ്പാണ് ഈ കാര്യത്തിന് ആധാരം. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി പഠിച്ച ശേഷമാണ് ഈ ഒരു കുറിപ്പ് എഴുതിയത്. പ്രേക്ഷകർക്ക് തീർച്ചയായും ഇത് ഉപകരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാലമാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, അങ്ങനെ പലതും നടന്നു പോകുന്നു. കൊച്ചുകുട്ടികൾക്കെന്നില്ല, ആർക്കും ഏത് സമയത്തും ഇത്തരം രോഗങ്ങൾ പിടിപെടാം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ജങ്ക് ഫുഡുകളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ വിശദമായി നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ഈ ഉപ്പിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഉപ്പിനെ ഔട്ടടിച്ചാൽ നമുക്കെന്ത് ഗുണമുണ്ടാകും? ഉപ്പിനെ ഇന്നടിച്ചാൽ നമുക്കെന്ത് ദോഷമുണ്ടാകും? നമുക്ക് ആ കുറിപ്പൊന്ന് നോക്കാം. പുത്തനുടുപ്പുകൾ ആദ്യമായി അലക്കുമ്പോൾ ഉപ്പുവെള്ളത്തിൽ കുതിർത്തിയിട്ട ശേഷം അലക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് ആരംഭിക്കുന്നു. ഈ ഉപ്പിട്ടാൽ കളർ ഇളകിപ്പോവുകയില്ല. വസ്ത്രത്തിലുള്ള നിറങ്ങളെയും അതുപോലെ കറകളെയും ഇളകിപ്പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താനുള്ള കഴിവാണ് ഉപ്പിനുള്ളത്. ഉപ്പിട്ടൊന്ന് അലക്കി നോക്കൂ, കളർ ഇളകിപ്പോവുകയില്ല, സത്യമാണ്. ഇതുപോലെ ശരീരത്തിനകത്തെ മാലിന്യങ്ങളെല്ലാം പുറത്തു പോകാൻ ഉപ്പ് അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മാലിന്യങ്ങളാണല്ലോ പുറത്തു പോകേണ്ടത്. അത് എന്ത് പറയുക, പലതരത്തിൽ പുറത്തു പോകും. വിയർപ്പായും മൂത്രമായും അതുപോലെ തന്നെ ഉമിനീരായും ഒക്കെ പല മാലിന്യങ്ങൾ പുറത്തു പോകുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ദുഷിപ്പ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ പുറത്തു പോകാതിരിക്കാൻ തടഞ്ഞു നിർത്താനാണ് ഉപ്പ് ശ്രമിക്കുന്നത്. അപ്പോൾ ഉപ്പ് നമുക്ക് ഉപകാരപ്രദമായ ഒരു വസ്തുവാണോ? ഒരിക്കലുമല്ല. ഇതുപോലെ ശരീരത്തിനകത്തെ മാലിന്യങ്ങൾ അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നു. കൂടാതെ കടുപ്പമേറിയ ചെങ്കൽപ്പാറകളെപ്പോലും ഉപ്പ് ദ്രവിപ്പിക്കും. നമ്മുടെ ശരീരത്തെയും തീർച്ചയായും, അതായത് എല്ലുകൾ ഉൾപ്പെടെ, ദ്രവിച്ചു പോകാനുള്ള സാധ്യത ഈ ഉപ്പിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചെങ്കൽപ്പാറയെപ്പോലും ദ്രവിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഉപ്പിനുണ്ട്. ഉപ്പ് ശരീരത്തിന് ആവശ്യമുള്ള വസ്തുവേയല്ല. കഴിക്കുന്ന ഉപ്പത്രയും ശരീരം പുറന്തള്ളുകയാണ്. വിയർപ്പിലൂടെയാണ് ഇത് കൂടുതലായി സാധിക്കുന്നത്. വിയർപ്പിന് ഉപ്പുരസം അനുഭവപ്പെടുന്നത് ഉപ്പ് രോമകൂപങ്ങൾ വഴി വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, നമുക്ക് ഉപ്പ് ആവശ്യമില്ലാത്ത ഉപ്പ്, അതായത് നമ്മൾ കറിയിൽ കൂട്ടുന്ന ഉപ്പായാലും മറ്റ് നേരിട്ട് ഉപ്പുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിയർപ്പിലൂടെ, വിയർപ്പ് ഗ്രന്ഥികളിലൂടെ, രോമകൂപങ്ങളിലൂടെ ഉപ്പുള്ള, ഉപ്പുരസമുള്ള ജലാംശമായിട്ടാണ് ഇത് പുറന്തള്ളപ്പെടുന്നത്. ഉപ്പ് സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്ന ഉടൻ തന്നെ അതൊരാവശ്യമില്ലാത്ത വസ്തുവാണ് എന്ന് നമ്മുടെ ശരീരത്തിന് അറിയാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല, ഉപ്പ് ധാരാളം കലക്കിയ വെള്ളം, ഈ വിഷം കഴിച്ചാലൊക്കെ ഉപ്പ് ധാരാളം കലക്കിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അതായത് ഉപ്പ് ശരീരത്തിനകത്ത് കയറുമ്പോഴത്തേക്കും ഉടനെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അതായത് ഈ ഉപ്പുവെള്ളമാണ് ഛർദ്ദിക്കുന്നത്, ആ കൂടെ ഈ വിഷാംശമുള്ള പദാർത്ഥം കൂടി ഛർദ്ദിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഉപ്പ് ക്രമാതീതമായി കലക്കി വെള്ളം കുടിച്ചു നോക്കൂ, നമ്മൾ ഛർദ്ദിക്കും. കാരണം ഈ ഉപ്പ് ശരീരത്തിന് ആവശ്യമില്ല എന്നുള്ള കാര്യം ശരീരത്തിനറിയാം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിച്ച് അത് പുറന്തള്ളാൻ ശ്രമിക്കും. ഒരാളുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അംശം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ഉപ്പുരസത്തിന് ആനുപാതികമായ വ്യതിയാനം അനുഭവപ്പെടും. അത് സത്യമാണ്. ഉപ്പ് ചെയ്യുന്ന ദോഷം എന്താണ് എന്ന് നമുക്ക് നോക്കിയാൽ, വസ്ത്രങ്ങളിൽ എന്താണ് നാം ചെയ്യുന്നത്, നമുക്കണ്ടല്ലോ, കളർ ഇളകിപ്പോകാതിരിക്കാൻ ഉപ്പുവെള്ളത്തിൽ കഴുകുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വിഷമാലിന്യങ്ങളും കറകളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ ഉപ്പ് അനുവദിക്കില്ല. അവിടെ കെട്ടിക്കിടക്കും. ഉപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക രോഗങ്ങൾ സുഖം പ്രാപിക്കാൻ പ്രയാസമാണ് എന്ന് ആയുർവേദം പറയുന്നു. അതിനായി ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിച്ച ശേഷമേ എല്ലാ മരുന്നും ചികിത്സയും ഫലപ്രദമാകൂ എന്നും പറയുന്നു. അപ്പോൾ ഉപ്പിനേക്കാൾ കടുപ്പമുള്ള മരുന്നോ വലുതും കഴിച്ചാൽ രോഗം ഭേദപ്പെടുകയല്ല, രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. പാമ്പ്, നീർക്കോലി, തേൾ തുടങ്ങിയ ജന്തുക്കൾ കടിച്ചാൽ
ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നതിന്റെ പിന്നിലെ രഹസ്യം ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇത്തരം വിഷപദാർത്ഥങ്ങൾ അകത്തി എന്നാൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്ന് പഥ്യമുണ്ട്. അത് ഈ ഉപ്പിന്റെ പ്രവൃത്തി ഈ വിഷങ്ങളെ അകത്തു തന്നെ നിലനിർത്തും. അതുകൊണ്ടാണ് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്നത്. വിഷം വേഗത്തിൽ ഇറങ്ങിപ്പോകണമെങ്കിൽ ഉപ്പ് ശരീരത്തിൽ ചെല്ലാതിരിക്കണം. ഉപ്പ് ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നാൽ അകത്തു പ്രവേശിച്ച വിഷം പുറന്തള്ളപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. ഉപ്പ് ശരീരത്തെ ഇനിയും ദ്രോഹിക്കുന്നുണ്ട്. പലചരക്ക് കടയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഒരു പെട്ടിയിലാണ് വെക്കുക, വെളിയിലെ ഉപ്പ് വെക്കുക, അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട ബാക്കി കാണില്ല. അപ്പോൾ പ്രത്യേക പെട്ടിയിലൊക്കെ വെക്കും, എന്നിട്ട് തന്നെ ഇങ്ങനെ കയറി പിടിച്ച് ആ പെട്ടി കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ച് പോകും, എന്നിട്ട് പുതിയ പെട്ടി വെക്കുകയാണ് പതിവ്. അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ചാക്കുകളിലാണ് ഇപ്പോൾ വെക്കുന്നത്, പ്ലാസ്റ്റിക് പെട്ടികളിലൊക്കെയാണ്. പ്ലാസ്റ്റിക് അങ്ങനെ ദ്രവിക്കില്ലാത്ത സാധനമായതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് കടകളിൽ, ഇപ്പോൾ കല്ലുപ്പൊന്നും ഒരു കടകളിലും കാണാനില്ല എന്നുള്ളത് വാസ്തവം കേട്ടോ. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ വളരെ മിതമായ തോതിൽ ഉപ്പ് കഴിക്കുന്നതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഉപ്പിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ദാഹിക്കുമ്പോൾ ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിച്ചാൽ അകത്തെത്തിയ ഉപ്പിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിലെ ജലാംശം വലിച്ചെടുക്കപ്പെടും. അപ്പോൾ നിർജ്ജലീകരണം സംഭവിക്കും, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, കൂടുതൽ ദാഹം തോന്നുകയും തളർന്നു വീഴുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. അതുപോലെ ചുണ്ടുകൾ ഉണങ്ങി വളരുക വരളുക, ചർമ്മം ചുളിയുക, ദാഹം തോന്നിക്കൊണ്ടിരിക്കുക, മുടി കൊഴിയുക, രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉപ്പ് ക്രമാതീതമായി കഴിച്ചാൽ ഉണ്ടാകും. അതുപോലെ ഉപ്പിൻ്റെ, അതുപോലെ അയഡിൻ ചേർത്ത ഉപ്പ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അയഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അയഡിൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഒരു രാസവസ്തുവാണ്. കെമിക്കൽ അയഡിൻ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഉപ്പിലൂടെയുള്ള ഉപ്പിൽ ഈ കമ്പനികൾ ചേർക്കുന്ന കെമിക്കൽ അയഡിൻ, അത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്ന് പറയുന്നു. അയഡിൻ സ്ഥിരമായി ശരീരത്തിൽ പ്രവേശിച്ചാൽ അസംഖ്യം രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന മാർട്ടിൻ ഡേറിൻ്റെ ഒരു പുസ്തകം റെഫറൻസായി ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ദ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിച്ച മാർട്ടിൻ ഡേർ, ഡോക്ടർ മാർട്ടിൻ ഡേർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന പുസ്തകം, ഇതാണ് രാസവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പുസ്തകം. അതിൽ ഉപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ അയഡിനെക്കുറിച്ചുമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൻ്റെ 1522-23 പേജുകളിൽ അയഡിൻ ഉപയോഗം മൂലമാണ് ഗോയിറ്റർ, തൈറോയിഡ്, രക്തസമ്മർദ്ദം, മനോരോഗങ്ങൾ, സന്താനോൽപാദന ശേഷിക്കുറവ് തുടങ്ങി 27 രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും മാരകമായ അയഡിൻ അടങ്ങിയ ഉപ്പ് അല്ലെങ്കിൽ ഉപ്പേ പ്രശ്നമാണ്, അപ്പോൾ പിന്നെ അയഡിൻ ചേർത്ത ഉപ്പിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ ഉപ്പ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഉപ്പ് അധികം ഉപയോഗിക്കാതിരിക്കുക, കഴിയുന്നതും ഉപ്പ് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഈ അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്ന സാധനം പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമല്ലേ. പ്രത്യേകിച്ചും കുട്ടികൾക്കൊന്നും കഴിയുന്നതും ഉപ്പൊന്നും കൊടുക്കാതിരിക്കുക, കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ഞാനൊക്കെ ചോറിൻ്റെ കൂടെ വീണ്ടും ഉപ്പിട്ട് കഴിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും. എന്തൊക്കെ വന്നാലും ഉപ്പില്ലാതെ മുമ്പോട്ട് പോകാൻ മനുഷ്യർക്ക് പറ്റുമോ എന്നറിയില്ല. എന്തായാലും വരും തലമുറയെ കൂടി നമുക്ക് ഈ ഒരു ശീലം, ഉപ്പിൻ്റെ ശീലം, ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും മൈദയുടെയും ഒക്കെ ശീലത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. തീർച്ചയായും നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും നമ്മൾ ശ്രദ്ധാലുക്കളാകേണ്ടതല്ലേ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.